ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഒത്തിരി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. വിഷുവും തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് കുറച്ച് വീഡിയോസ് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ രാവിലെ വീട്ടിലെ കണിയൊക്കെ കണ്ട ശേഷം നേരെ മടപ്പുരയിലേക്ക് പോവുകയാണ്. ആ ഒരു സമയത്ത് നല്ല തണുപ്പൊക്കെയാണ് കേട്ടോ, ഫുള്ള് മഞ്ഞൊക്കെ മൂടി അങ്ങനെയുള്ളൊരു സമയമാണ്. അപ്പം ഞങ്ങൾ നേരെ പുന്നാട് മടപ്പുര, ഞങ്ങളെ വീട്ടിൻ്റെ അടുത്താണ് മടപ്പുര വരുന്നത്. മടപ്പുരയിലേക്കാണ് ഞങ്ങൾ എത്തിയത് ഇപ്പോൾ. അങ്ങനെ മടപ്പുരയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നേരെ എത്തിയവാടെ കണി കാണാൻ പോവുകയാണ്. അവിടെയാണെങ്കിൽ മുറ്റത്താണ് കണി വെച്ചിട്ടുള്ളത്. വിളക്കും പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, അവല്, മലര്, ചക്ക, അത് എല്ലാം ഉണ്ട്. അതുപോലെ നമുക്ക് തരാനുള്ള ഉണ്ണിയപ്പം, മധുരവും അതുപോലെ കൈനീട്ടവും ഒക്കെയുണ്ട്. ഇതാണ് അവിടുത്തെ മടയച്ചൻ. നല്ല ചൂട് ഉണ്ണിയപ്പമായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ ഞങ്ങൾക്ക് അവിടെ ഒരു കണ്ണനുണ്ട് കേട്ടോ, എന്തെന്ന് കൊടുത്താലും കഴിച്ചോളും. കൂടുതലും കഴിക്കുന്നത് അവിടുത്തെ പ്രസാദം തന്നെയാണ്. അത് തേങ്ങയായാൽ പോലും അവൻ കഴിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ചുണ്ട ഈ കഴിക്കുന്ന സമയത്ത് ചുണ്ട അനങ്ങുമ്പോൾ അതും അവന് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ പകുതി ഭാഗവും ഉണ്ണിയപ്പം കഴിക്കുന്നത് കണ്ണൻകുട്ടിയാണ്. ഇപ്പോൾ ഉള്ളത് നമ്മളെ പൊന്നൂസാണ്. പൊന്നൂസിൻ്റെ ബേർത്ത്ഡേ ആയിരുന്നു മിനിഞ്ഞാന്ന്. അപ്പോൾ ബേർത്ത്ഡേ പരിപാടിയും ഒക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. സമയം ഒരു 6 മണിയാകുമ്പോഴത്തേക്കും കുറേ പേരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു രവിയാട്ടനുണ്ട്. എല്ലാവർക്കും തന്നെ കൈനീട്ടൊക്കെ നല്ല സന്തോഷത്തോടു കൂടി കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ എനിക്കും 100 രൂപ തന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഒരു മൂത്തമ്മയാണ്, സരസ്വതി എന്നാണ് പേര്. ഇത് മൂത്തമ്മയുടെ അമ്മയാണ് ചിരുത. ചിരുതമ്മയും ചിരുതമ്മക്കൊരു കുഞ്ഞു പട്ടിക്കുട്ടിയുണ്ട്, ലൂണ. അപ്പോൾ ചിരുതമ്മയും പട്ടിക്കുട്ടിയുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു ഷോർട്ട് വീഡിയോ. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ കുറച്ച് പിള്ളേഴ്സൊക്കെ അവിടെ ഇരുന്ന് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. എത്ര തീയിട്ടിട്ട് അതൊന്നും പൊട്ടുന്നുണ്ടായിട്ടില്ല. അപ്പോൾ അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നീട് ഞാനും ചീരവും കൂടി വേറൊരു അമ്പലത്തിലേക്ക് പോവുകയാണ്. രാവിലെ തന്നെ ആയതുകൊണ്ട് കടകളോ മറ്റോ ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര പീസ്ഫുള്ളായിരുന്നു റോഡൊക്കെ. അതുപോലെ പടക്കത്തിൻ്റെ ശബ്ദങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതാണ് സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിൾ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു അമ്പലത്തിലേക്ക് വരുന്നത്. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ നമ്മുടെ മട്ടന്നൂർ ശിവക്ഷേത്രമാണ് ഓർമ്മ വന്നത്. ഏകദേശം ആ ഒരു അമ്പലം പോലെയാണ്. പിന്നെ ഇവിടെ കണി വെച്ചത് ഉള്ളിലാണ്. പിന്നെ ഉള്ളിലേക്കാവുമ്പോൾ നമുക്ക് ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ ഇവിടെ രണ്ടുപേരെ ഒരാൾ കൈനീട്ടം കൊടുക്കുന്നുണ്ട്, അതുപോലെ ഉണ്ണിയപ്പം. കൈനീട്ടൊക്കെ തരുന്നത് നമ്മുടെ കയ്യിൽ വെച്ച് കൈയൊക്കെ മടക്കി തരുകയാണ്, ഭദ്രമായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ഫീലിങ്ങാണ് ശരിക്കും. ഞങ്ങൾ വേഗം തൊഴുതിറങ്ങി നേരെ ചീരുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോയത്. ജിഷ്ണു എന്നാണ് ഏട്ടൻ്റെ പേര്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും നല്ലൊരു പട്ടിക്കുട്ടി ഉണ്ട്, അവർക്ക് ലാബാണ്, ഇനം ബെല്ല എന്നാണ് പേര്. അപ്പോൾ ആൾക്ക് ഉണ്ണിയപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അത് കഴിക്കുന്നതിൻ്റെ തിരക്കാണ്. പിന്നെ ഒത്തിരി വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളാണ് നോക്കിയത്. ഞങ്ങൾ സാമ്പാർ, അവിയൽ, പായസം, അതുപോലെ വെജ് ഐറ്റംസാണ് ഇന്ന് ഉണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾ മലബാറീസ് ആയതുകൊണ്ട് മീന് പൊരിച്ചിട്ടുണ്ടായിരുന്നു. വിഷുവിൻ്റെ അന്നാണെങ്കിൽ പ്രഥമനാണ് ഉണ്ടാക്കിയത്. തലേ ദിവസം പാലട പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടി പാലൊക്കെ ഒഴിച്ചിട്ടുള്ള പായസമാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം. അതുപോലെ ഞങ്ങൾക്ക് അവിടെ മുസ്ലിം ലീഗിൻ്റെ വകയായിട്ട് വിഷു കിറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു സദ്യയൊക്കെ റെഡി ആയിട്ടുണ്ട്. വിളമ്പ
അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം.